ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിങ്ങിൻ്റെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലങ്കര ഓർത്തഡോക്സ് സഭയുടെ വാനമ്പാടിയും ഡൽഹി ഭദ്രാസന മെത്രാപൊലിത്തയും പത്നാപുരം മൗണ്ട് താബോർ ദയറ അംഗവുമായിരുന്ന ഭാഗ്യസ്മരണാർഹനായ അഭിമന്യ മാർ പീലക്സിനോസ് മെത്രാപൊലിത്തയുടെ പത്താം ഓർമ്മ പെരുന്നാൾ നവംബർ ഇരുപതാം തീയതി ശനിയാഴ്ച ഭക്തി ആദരവുകളോടെ പത്തനാപുരം മൗണ്ട് താബോർ ദയറയിൽ ആചരിച്ചു സഭയ്ക്കായി അഭിമന്യ പിതാവ് സമർപ്പിച്ച വർഷങ്ങൾ പരിശുദ്ധ സഭയുടെ വേണ്ടി അഭിമന്യ പിതാവിന്റെ നിശബ്ദ പ്രതിബദ്ധതയെ പ്രതിഫലിപ്പിക്കുന്ന നേട്ടങ്ങളാൽ നിറഞ്ഞതായിരുന്നു ഡൽഹി ഭദ്രാസനത്തിൻ്റെ വളർച്ചയ്ക്ക് അദ്ദേഹം നിർണായകമായ പങ്കുവഹിച്ചിരുന്നു തിരുമേനിയുടെ മാധുര്യമേറിയ ശബ്ദത്തിലൂടെ സഭയുടെ ആരാധനയുടെ മാധുര്യവും സൗന്ദര്യവും ആസ്വദിക്കുവാനും സഭാവിശ്വാസികൾക്ക് അവസരം ലഭിച്ചു ഓർത്തഡോക്സ് സഭയുടെ വാനമ്പാടിയായി അഭിമന്യ പിതാവ് അറിയപ്പെടുന്നു അഭിമന്യ ഇയോ മാർ പി ദക്ഷിണോസ് തിരുമേനി രണ്ടായിരത്തി പതിനൊന്ന് നവംബർ ഇരുപതിന് കാലം ചെയ്തു തിരുമേനിയുടെ ഭൗതിക ശരീരം പത്നാപുരം മൗണ്ട് താബോർ ദയറായിൽ കബറടക്കി അഭിമന്യ പിതാവിൻ്റെ മധ്യസ്ഥത നമുക്ക് കാവലും കോട്ടയുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മലങ്കര ഓർത്തഡോക്സ് സഭയുടെ യു കെ യൂറോപ്പ് ആഫ്രിക്കൻ ഭദ്രാസന മിത്രാപ്പുലത്തെ അഭിമന്യ ഡോക്ടർ മാത്യൂസ് തിമോത്തിയോസ് ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ പരമോന്നത തലവനും കാൻഡർബറി ആർച്ച് ബിഷപ്പുമായ മോസ്റ്റ് മോസ്ട്രവറൻ ജസ്റ്റിൻ വെൽബിയുമായി നവംബർ പതിനെട്ടിന് ലണ്ടനിലെ ആർച്ച് ബിഷപ്പിന്റെ ഔദ്യോഗിക വസതിയായ ലാംബത്തിൽ കൂടിക്കാഴ്ച നടത്തി മലങ്കര സഭയെ യോഗത്തിലേക്ക് ക്ഷണിക്കുന്നത് ഒരു ബഹുമതിയും പദവിയുമാണെന്ന് അഭിമന്യ മാർ സിമോത്തിയോസ് മെത്രാപൊലിത്ത പറഞ്ഞു പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യു ത്രിതിയൻ കതോലിക്കാബാവായെ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ പ്രാർത്ഥനാ ആശംസകൾ ബിഷപ്പ് അറിയിച്ചു ഓർത്തഡോക്സ് സഭയുടെ വേദശാസ്ത്ര പണ്ഡിതനായ അബുമാനപ്പെട്ട ബേബി വർഗീസ് അച്ഛൻ വിവർത്തനം ചെയ്ത എഡിറ്റ് ചെയ്ത സഭയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണ വിഭാഗമായ എംഒസി പബ്ലിക്കേഷൻസ് അടുത്തിടെ പ്രസിദ്ധീകരിച്ച ക്രിസ്ത്യൻ ആരാധനാക്രമത്തിലെ ഇരുപത്തിയഞ്ച് പുരാതന അനാഫോറകളുടെ സമാഹാരമായ അനാഫോറസിന്റെ ഓർഡർ പുസ്തകം അഭിമന്യ മാർ തിമോ തിയോസഫ് തിരുമേനി ആർച്ച് ബിഷപ്പ് വെൽബിക്ക് സമ്മാനിച്ചു ഇരുസഭകളും തമ്മിലുള്ള ഫലപ്രദവും സാഹോദരിയവുമായ ബന്ധം ക്രിസ്ത്യാനികൾക്ക് കരുത്തു പകരുമെന്ന് ആർച്ച് ബിഷപ്പ് ഉറപ്പു നൽകി കമ്മ്യൂണിറ്റികളുടെ ക്ഷേമത്തിനായുള്ള ദൗത്യം എക്യുമെനിക്കൽ മണ്ഡലത്തിൽ പുതിയ ചക്രവാളങ്ങൾ കണ്ടെത്തുന്നതിനായി സഹായിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു ക്രിസ്ത്യൻ ശുശ്രൂഷയിലെ പരസ്പര സഹകരണത്തിലുള്ള ഇന്നത്തെ വെല്ലുവിളികളെക്കുറിച്ചും അഭിവന്ദിപിതാക്കന്മാർ ചർച്ച ചെയ്തു പത്തനംതിട്ട കാതോലിക്കേറ്റ് കോളേജ് സുറിയാനി വിഭാഗം മുൻ മേധാവിയും തുമ്പുവൻ ഭദ്രാസനത്തിലെ കിഴക്കൻ മേഖലകളിലുള്ള ദേവാലയങ്ങളുടെ മുഖ്യശില്പിയും തണ്ണിത്തോട് മാർ അന്തോണിയോസ് ആശ്രമ സ്ഥാപകനുമായിരുന്ന വന്യ പി എ ഷമുവേലച്ചൻ്റെ ഇരുപത്തിമൂന്നാം പെരുന്നാൾ മാർ അന്തോണിയോസ് ആശ്രമത്തിൽ സഭാ വൈദിക ട്രസ്റ്റി വന്നിയ ഡോക്ടർ എം ഒ ജോണച്ചൻ്റെ മുഖ്യകാർമ്മികത്വത്തിലും വന്യവൈദികരുടെ സഹകാർമ്മികത്വത്തിലും നടത്തപ്പെട്ടു വന്നിയ യാക്കോ ബ്രമ്പാൻ കോർ എപ്പിസ്കോപ്പ വന്നിയ ഒ എം ഷാമുവേലച്ചൻ എന്നിവർ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി വന്യ ബെഞ്ചമിൻ ഒ ഐ സി അച്ഛൻ എഴുതിയ ചിറകുകൾ എന്ന പുസ്തകം നവംബർ ഇരുപത്തിയൊന്നാം തീയതി ഞായറാഴ്ച പൌരസ്ത്യ കാതോലിക്കായും മലങ്കരമെത്രാ പൊലിത്തയുമായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ്മ മാത്യുസ് ത്രിതിയൻ കാതോലിക്കബാവ അമേരിക്കൻ പ്രസിഡന്റിന്റെ ആസ്ഥാനമായ വൈറ്റ് ഹൌസിലെ എക്സിക്യൂട്ടീവ് ഡയറക്ടറും അസോസിയേറ്റ് അഡ്മിനിസ്ട്രേറ്ററുമായ ബഹുമാനപ്പെട്ട അലക്സാണ്ടർ ജെ കുര്യനച്ചന് നൽകി പ്രകാശനം ചെയ്തു രാജ്യത്തിന്റെ ബഹുമാനപ്പെട്ട കോടതിവിധി കാറ്റിൽ പറത്താൻ മലങ്കര സഭയിൽ തർക്കം നിലനിൽക്കണമെന്ന ഉദ്ദേശത്തോടെ ബഹുമാനപ്പെട്ട കോടതിവിധി മറികടക്കാൻ ആലോചിക്കുന്ന ശുപാർശയ്ക്കെതിരെ ഒറ്റക്കെട്ടായി മലങ്കര മക്കൾ മലങ്കര മലങ്കരസഭാ തർക്കത്തിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പുറപ്പെടുവിച്ച അന്തിമ വിധി അസ്ഥിരപ്പെടുത്തുവാൻ വിഘടിത യക്കോബായ വിഭാഗത്തിന്റെ ഒത്താശയോടെ റിട്ടയേർഡ് ജസ്റ്റിസ് കെ ടി തോമസ് അധ്യക്ഷനായ നിയമപരിഷ്കരണ കമ്മീഷൻ സർക്കാരിന് സമർപ്പിച്ച ശുപാർശ പരിഗണിക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മലങ്കര സഭയുടെ എല്ലാ ദേവാലയങ്ങളിലും നവംബർ ഇരുപത്തിയൊന്ന് ഞായറാഴ്ച പ്രതിഷേധ പ്രമേയം അവതരിപ്പിച്ചു സഭാംഗങ്ങൾ പാസാക്കിയ പ്രമേയം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അയച്ച് നൽകി കോടതി വിധി നടപ്പാക്കുകയല്ലാതെ നിയമനിർമ്മാണത്തിലൂടെയോ മറ്റേതെങ്കിലും വിധത്തിലുള്ള പ്രശ്നപരിഹാരത്തിന് സുപ്രീം കോടതിയുടെ വിധിയെയാണ് യാക്കോബായി വിഭാഗത്തിന്റെ സമ്മേളനങ്ങളെ സ്ഥിര സാന്നിധ്യമായ കെ ടി തോമസ് വെല്ലുവിളിക്കുന്നത് കോടതികളെല്ലാം പരാജയപ്പെടുകയും പിഴയടക്കം തള്ളുകയും ചെയ്ത വിഘടത വിഭാഗത്തിന്റെ വാദങ്ങൾ നിയമനിർമ്മാണത്തിനായി കോർത്തിണക്കി അവതരിപ്പിക്കുന്നത് സഭയിൽ സമാധാനം നഷ്ടപ്പെടുത്തുന്നതിനും കൂടുതൽ തർക്കങ്ങൾക്കും വ്യവഹാരങ്ങൾക്കും കാരണമാകും പാത്രിയാർക്കീസിന്റെ ജ്ഞാനിയായ ന്യായാധിപന്റെ ഈ ഗൂഢലക്ഷ്യം പൊതുസമൂഹം തിരിച്ചറിയണം എഴുപതുകളിൽ ഓർത്തഡോക്സ് സഭാംഗങ്ങളെ മുഷ്ടിബലത്തിൽ പുറത്താക്കിയ ദേവാലയങ്ങളിൽ നാൽപ്പത് വർഷങ്ങൾക്ക് ഇപ്പുറം ഇപ്പോൾ ഭൂരിപക്ഷം നോക്കണമെന്ന് കെ ടി തോമസിന്റെ ശുപാർശയിലെ ചതി സർക്കാരും പൊതുജനങ്ങളും മനസ്സിലാക്കണം രാജ്യത്തെ നിലവിലുള്ള നിയമങ്ങൾ അനുസരിക്കാത്തവർ തങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിയമനിർമ്മാണം നടത്താൻ ആവശ്യപ്പെടുമ്പോൾ അതിന് പിന്തുണ പ്രഖ്യാപിക്കുകയും മുന്നിൽ നിന്ന് നയിക്കുകയും ചെയ്യുന്നത് നീതിന്യായവ്യവസ്ഥയുടെ ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിച്ചവർക്ക് ചേർന്നതല്ല രാജ്യത്തെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ച് സഭാസമാധാനം തകർക്കുന്ന കെ ടി തോമസ് കമ്മീഷൻ ശുപാർശയ്ക്ക് എതിരെ മലങ്കരയിൽ ശക്തമായ പ്രതിഷേധം ഉയരുകയാണ് മലങ്കര സഭാ തർക്കം പരിഹരിക്കാൻ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മൂന്നിലെ ബഹുമാനപ്പെട്ട സുപ്രീംകോടതിയുടെ അന്തിമ വിധി നടപ്പാക്കുക മാത്രമാണ് മലങ്കരസഭയിലെ ശാശ്വത സമാധാനത്തിനുള്ള ഏക മാർഗം പഴയ സെമിനാരിയിൽ കബറടങ്ങിയിരിക്കുന്ന പരിശുദ്ധ പുലിക്കോട്ടിൽമാർ ദിവനാസിയോസ് മലങ്കര മെത്രാ വേദപണ്ഡിതനും ദാർശനികനും ഡൽഹി ഭദ്രാസന മെത്രാ പോലത്തെയുമായിരുന്ന ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് മെത്രാ പോലുത്തയുടെയും ഓർമ്മപ്പെരുന്നാൾ വിശുദ്ധ സഭ നവംബർ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ദിവസങ്ങളിൽ ഭക്തി ആദരവോടെ ആചരിച്ചു ഓർമ്മ പെരുന്നാളിന് കോട്ടയം പഴയ സെമിനാരിയിൽ പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിതിയൻ കതോലിക്കബാവ വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയ്ക്ക് മുഖ്യ കാർമികത്വം വഹിച്ചു ഡൽഹി ഭദ്രാസനാധിപൻ അഭിമന്യ ഡോക്ടർ യുഹാനോന്മാർ റിമത്രിയോസ് അഹമ്മദാബാദ് ഭദ്രാസനാധിപൻ അഭിമന്യ ഡോക്ടർ മാർ യൂലിയോസ് എന്നീ പിതാക്കന്മാർ സഹകാർമ്മികത്വം വഹിച്ചു തുടർന്ന് ശ്ലൈഹിക വാഴവ് നടന്നു സാമൂഹിക പ്രതിബദ്ധത ഉൾക്കൊണ്ട് സ്നേഹത്തിന്റെ അതിരുകളില്ലാത്ത ശുശ്രൂഷ നിർവഹിക്കുവാൻ സഭകൾക്ക് കഴിയണമെന്ന് പരിശുദ്ധ മാത്യൂസ് ധ്രുതിയൻ കാതോലിക്ക ബാവ പ്രസ്താവിച്ചു പഴയ സെമിനാരിയിൽ കാതോലിക്കബാബ് നൽകിയ സ്വീകരണത്തിൽ മറുപടി പറയുകയായിരുന്നു അദ്ദേഹം അക്കാദമിക് പഠനത്തിൽ പൗലോസ്മാർ ഗ്രിഗോറിയോസും സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഗീവർഗീസ് മാർ സ്ഥാത്യോസും മാർഗം പകർന്നു എന്ന് ബാബ പറഞ്ഞു പിതാക്കന്മാരോടുള്ള മധ്യസ്ഥത നമുക്ക് കാവലും കോട്ടയുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പബ്ലിക് റിലേഷൻസ് ഓഫീസറായി നിയമതനായ റവറൻ ഫാദർ മോഹൻ ജോസഫ് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യുസ്ത്രീൻ കതോലിക്ക ബാബ തിരുമേനിയിൽ നിന്നും കൽപ്പന പാമ്പാടി പാമ്പാടിതേറായിൽ വെച്ച് ഏറ്റുവാങ്ങി ഫാദർ മോഹൻ ജോസഫ് താഴെത്തങ്ങാടി മാർ ബസേലിയോസ് മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ഇടവകയുടെ വികാരിയും കോട്ടയം ചെറിയ പള്ളി ഇടവകാംഗവുമാണ് പരിശുദ്ധ സഭയുടെ സ്കൂളുകളുടെ സെക്രട്ടറി സഭയുടെ പി ആർഒ എന്നീ ചുമതലകൾ വഹിച്ചിരുന്നു പൗരസ്ത്യ കാതോലിക്കായുടെ ആസ്ഥാന ദേവാലയമായ കോട്ടയന്മാർ ഏലിയ കത്തീഡ്രൽ വികാരിയും ആയിരിക്കെ സഭയുടെ വളരെ പ്രാധാന്യം ഏറിയ അസോസിയേഷൻ മെത്രാൻ സ്ഥാനാഭിഷേകം എന്നിവയ്ക്ക് നേതൃത്വം വഹിച്ചു ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധി നിർവീര്യമാക്കാനുള്ള പ്രവണത അംഗീകരിക്കാനാവില്ലെന്ന് അഭിമന്യ ഡോക്ടർ തോമസ് മാർ അതാനാസിയോസ് മെത്രാപൊലിത്ത നവംബർ ഇരുപത്തിയൊന്നാം തീയതി ഞായറാഴ്ച കൊറ്റനാട് സെന്റ് ജോർജ് പള്ളിയിൽ വിശുദ്ധ കുർബാന അനന്തരം നടത്തിയ സന്ദേശത്തിലാണ് അഭിമന്യ തിരുമേനി ഇക്കാര്യം പറഞ്ഞത് റിട്ടയേർഡ് ജസ്റ്റിസ് കെ ടി തോമസ് നൽകിയ ശുപാർശ ഭരണഘടനാപരമായി ശരിയല്ല ഇതിനെ സർക്കാർ സ്വീകരിക്കുമെന്ന് കരുതുന്നില്ല ദൈവിക ആത്മാവ് ശക്തമായി രീതിയിലിടപെടാൻ പ്രാർത്ഥിക്കാം ശരിയുടെ പക്ഷത്ത് നിൽക്കുമ്പോൾ വെല്ലുവിളികൾ പ്രതിസന്ധി എന്നിവ ഉണ്ടാകും അത് പ്രതീക്ഷിച്ചു തന്നെയാണ് മലങ്കരസഭ മുന്നോട്ട് പോകുന്നതെന്ന് അഭിമന്യു തിരുമേനി പറഞ്ഞു ഏകദേശം നാൽപ്പത്തിയൊമ്പത് വർഷക്കാലം മലങ്കരയിലെ കക്ഷി വഴക്കിൽ പെട്ട് റിസീവർ ഭരണത്തിലായിരിക്കുകയും എന്നാൽ ഇപ്പോൾ മനഗരസഭയുടെ ഭാഗമായി ചാത്തമറ്റം കർമേൽ സെൻറ്റ് പീറ്റേഴ്സ് ആൻഡ് സെൻറ് പോൾസ് ഓർത്തഡോക്സ് ഇടവകയുടെ പുനരുദ്ധാന പ്രവർത്തനങ്ങൾക്ക് കൈത്താങ്ങായി അഹമ്മദാബാദ് സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ഇടവകയുടെ സാമ്പത്തിക സഹായം വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ചാത്തമറ്റം ഇടവക വികാരി മുഹമ്മദ്പ്പെട്ട എൽദോ പടിഞ്ഞാറേക്കുടിയിൽ അച്ഛന് കത്തീഡ്രൽ ഇടവക വികാരി വന്നിയ പി ഒ മത്തായി അച്ഛനും ഭരണസമിതി അംഗങ്ങളും കൂട് കൈമാറി മരണത്തിന്റെ വ്യാപാരികളെന്ന് തെളിയിച്ച് വീണ്ടും യാക്കോബായ വിഭാഗം ശവസംസ്കാരം നടത്തുക എന്നുള്ളത് തർക്കത്തിനും ആക്രമണത്തിനുമുള്ള അവസരമാക്കുന്ന തനിയ ആവർത്തനം യാക്കോബായ വിഭാഗത്തിലായിരുന്ന ഒടുവിൽ യാക്കോബായ വിഭാഗം തന്നെ അവരുടെ വികാരിസ്ഥാനത്ത് നിന്ന് പുറത്താക്കിയ പിറവത്ത് വൈദികനാണ് യാക്കോബായ വിഭാഗം മാന്യമായ ശവസംസ്കാരം നിഷേധിച്ച് തർക്കത്തിനുള്ള അവസരമൊരുക്കിയത് വന്ന സൈമൺ ചെല്ലിക്കാട്ടിൽ കോറപ്പിസ്കോപ്പായുടെ മൃതദേഹം പിറവം പള്ളിയിൽ കൊണ്ടുവരുമ്പോൾ മാന്യമായ ശവസംസ്കാരത്തിൻ്റെ പിറവം പള്ളിയിൽ ഒരുക്കങ്ങൾ നടത്തുകയും പള്ളിയുടെ ഗേറ്റും വാതിലുകളും എല്ലാം തുറന്നിട്ടതാണ് എന്നാൽ തങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്ത വന്നിയ വൈദികനെ അപമാനിച്ച് വികടത വിഭാഗം ഗുണ്ടകൾ ഗേറ്റ് തല്ലി പൊളിച്ച് പ്രശ്നമുണ്ടാക്കി അനാവശ്യ തർക്കമുണ്ടാക്കുകയും കോവിഡ് ബാധിതനായി മരണമടഞ്ഞ വൈദികൻ്റെ ശവസംസ്കാരത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാതെ വെറുതെ പോലീസിനോടും അധികാരികളോടും തട്ടിക്കയറി കോടതി വിധി നടപ്പാക്കിയ പിറവം പള്ളിയിൽ സംഘർഷമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമവും ആണ് പള്ളിയിൽ അരങ്ങേറിയത് തങ്ങൾക്ക് അനുകൂലമല്ലാത്ത ബഹുമാനപ്പെട്ട കോടതി വിധികൾ നടപ്പാക്കാതിരിക്കുകയും തങ്ങളുടെ കയ്യേറ്റം ശരിവെച്ചുള്ള നിയമം നടപ്പാക്കിയില്ലെങ്കിൽ പ്രശ്നങ്ങളും ആക്രമണങ്ങളും അഴിച്ചുവിടുമെന്നുമുള്ള വെല്ലുവിളി നാടുന്നതിനെ ആപത്താകുന്നു ശവസംസ്കാരത്തിന് കൊണ്ടുവരുന്ന അനൗൺസ്മെന്റ് വാഹനം യാക്കോബായ വൈദികർക്ക് പള്ളിക്ക് പുറത്ത് കവലപ്രസംഗം നടത്താനും മുദ്രാവാക്യം വിളിച്ച് കൊടുക്കാനുമുള്ള വേദി തങ്ങളുടെ കൂടെ ആരാധന അർപ്പിച്ച കോവിഡ് ബാധിതനായി മരണമടിഞ്ഞ ഒരു സീനിയർ വൈദികന് ഈ ബഹുമാനമാണ് നൽകുന്നതെങ്കിൽ പാവം ഒരു യാക്കോബായ വിശ്വാസിയുടെ മരണത്തെ എന്തുമാത്രം ആഘോഷമാക്കുമെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ പരുമല സെൻറ് ഗ്രിഗോറിയോസ് ഇന്റർനാഷണൽ ക്യാൻസർ സെന്ററിന്റെ അഞ്ചാം വാർഷികാഘോഷവും പുതുതായി ആരംഭിക്കുന്ന സ്പീച്ച് ഫോളോയിങ് ക്ലിനിക് പ്രിവെൻറ്റീവ് ഓങ്കോളജി വിഭാഗങ്ങളുടെ ഉദ്ഘാടനവും നവംബർ മാസം ഇരുപത്തിമൂന്നാം തീയതി ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് പരിശുദ്ധ മൊറാൻമാർ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ത്രുതിയൻ കതോലിക്കബാബ തിരുമനസുകൊണ്ട് നിർവഹിച്ചു പ്രസ്തുത സമ്മേളനത്തിൽ അഭിമന്യ ഡോക്ടർ യുഹാനോന്മാർ ക്രിസോസ്റ്റൊമോസ്തിരുമേനി അധ്യക്ഷത വഹിച്ചു പരുമല ആശുപത്രിയിലെ ഓങ്കോളജി വിഭാഗം ഡോക്ടർമാരെ ഈ സമ്മേളനത്തിൽ ആദരിക്കുകയും അവശ്യനിലയിൽ കഴിയുന്ന പത്തോളം രോഗികൾക്ക് വീൽചെയർ സൗജന്യമായി വിതരണം ചെയ്യുകയും ചെയ്തു മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അങ്കമാലി ഭദ്രാസനത്തിലെ പഴന്തോട്ടം സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ ചില പാത്രികിസ് വിഭാഗത്തിലെ വിശ്വാസികൾ തങ്ങൾ ഓർത്തഡോക്സ് വിശ്വാസികളാണെന്നും ഇടവകയിൽ ചേരാൻ ആഗ്രഹമുണ്ടെന്നും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അപേക്ഷ നൽകി അപേക്ഷ നൽകിയവർ ഇടവകയിൽ ചേരണമെങ്കിൽ പഴന്തോട്ടം പള്ളിയിലെ സഭയുടെ വികാരിയെ സമീപിക്കാനും മലങ്കര സഭയുടെ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കാം എന്നുള്ള സമ്മതം ഇടവക വികാരിയെ അറിയിക്കുവാനും മലങ്കര സഭയുടെ ഭരണഘടന പ്രകാരമുള്ള മാനദണ്ഡങ്ങൾ പാലിക്കുവാനും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവിട്ടു പ്രവർത്തന മികവിൽ ഒന്നാം സ്ഥാനം മാന്നാറിന് സംസ്ഥാന ഇലക്ട്രിസിറ്റി ബോർഡിൽ ഏറ്റവും മികവിനുള്ള ഇലക്ട്രിക്കൽ സെക്ഷൻ അവാർഡ് മാന്നാർ ഇലക്ട്രിക്കൽ സെക്ഷൻ നേടി പരാതികൾ അതിവേഗം പരിഹരിച്ച് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ പ്രതികൂല കാലാവസ്ഥയെയും തൃണവൽക്കരിച്ച് സബ് എഞ്ചിനീയർ ശ്രീ ജോജി ജോർജിന്റെ നേതൃത്വത്തിൽ ജീവനക്കാരുടെ കൂട്ടായ പ്രവർത്തനമാണ് ഈ അഭിമാന നേട്ടത്തിന് അടിസ്ഥാനം സംസ്ഥാനത്ത് എഴുന്നൂറ് ഇലക്ട്രിക്കൽ സെക്ഷനുകളാണ് ഉള്ളത് മാവേലിക്കിര ഭദ്രാസനത്തിലെ കുട്ടമ്പേരൂർ സെന്റ് ഗ്രിഗോറിയോസ് ഇടവകാംഗമാണ് ശ്രീ ജോജി ജോർജ് മാവേലിക്കര ഭദ്രാസന മുൻ കൗൺസിലംഗവും എം ജി ഒ സി എസും ഭദ്രാസന മുൻ കോർഡിനേറ്ററും വൈ എം സി എ ചെങ്ങന്നൂർ സബ് റീജിയണൽ മുൻ ചെയർമാനും സെക്രട്ടറിയുമായിരുന്ന ശ്രീ ജോജി ജോർജിനും സഹപ്രവർത്തകർക്കും ഇന്ത്യൻ ഓർത്തഡോക്സ് സഭാ മീഡിയ വിംഗ് അഭിനന്ദനങ്ങൾ നേരുന്നു സഭയുടെ കണ്ടനാട് ഭദ്രാസനത്തിലെ പൂത്രിക്കാ തുറന്ന് ആരാധന നടത്തുവാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി സഭയുടെ വികാരിക്ക് അനുമതി നൽകി ബഹുമാനപ്പെട്ട സുപ്രീംകോടതി വിധിക്ക് വിരുദ്ധമായി പള്ളി പൂട്ടിക്കിടക്കുവാൻ സാധിക്കുകയില്ലെന്നും പള്ളി അടിയന്തരമായി തുറന്ന് ആരാധന നടത്തുവാൻ മലങ്കര സഭയുടെ വികാരിക്ക് തുറന്നു കൊടുക്ക തുറന്നുകൊടുക്കുവാൻ ജില്ലാ ഭരണകൂടത്തിനും പോലീസിനും നിർദ്ദേശം നൽകി മലങ്കര സഭയുടെ കാരിക്കോട് ബഥേൽ സെന്റ് തോമസ് പള്ളിയുടെ താക്കോൽ വികാരിക്ക് കൈമാറാൻ ഉത്തരവിട്ടു കോടതി വിധി നടപ്പാക്കി മലങ്കര സഭയുടെ വൈദികനാണ് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതെങ്കിലും ദേവാലയത്തിൽ അല്ലാതെ മറ്റൊരിടത്തും വികാരിയെ പ്രവേശിപ്പിച്ചിരുന്നില്ല ആരാധനയ്ക്ക് ശേഷം ഭക്ഷണം കൊടുക്കുകയോ മുറികൾ തുറക്കുവാനോ വിഘടിത വിഭാഗത്തായിരുന്ന ട്രസ്റ്റിയോ സെക്രട്ടറിയോ അനുവദിച്ചിരുന്നില്ല വികാരിക്ക് ആരാധന നടത്തുവാൻ മാത്രമേ സ്വാതന്ത്ര്യമുള്ളൂ എന്നായിരുന്നു കമ്മിറ്റി അംഗങ്ങളുടെയും സെക്രട്ടറിയുടെയും ഭാഷ്യം എന്നാൽ കേസ് പരിഗണിച്ച ബഹുമാനപ്പെട്ട കോടതി ഇത് മലങ്കര സഭയുടെ ദേവാലയമാണെന്നും മൂന്ന് ദിവസത്തിനകം പള്ളിയുടെ താക്കോൽ വികാരിക്ക് കൈമാറാൻ ഉത്തരവിട്ടു രണ്ടായിരത്തി ഇരുപതിനു ശേഷം ഇടവകയിൽ ഇലക്ഷൻ നടത്തിയിട്ടില്ലെന്നും അതിനാൽ ഈ ഭരണസമിതിയെ പിരിച്ചുവിട്ട് മലങ്കരസഭാ ഭരണഘടനാ പ്രകാരം മാനദണ്ഡങ്ങൾ പാലിച്ച് തെരഞ്ഞെടുപ്പ് നടത്താൻ വികാരിയോട് ആവശ്യപ്പെടുകയും ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുവാനും ബഹുമാനപ്പെട്ട കോടതി ഉത്തരവിട്ടു മലങ്കര സഭയുടെ അങ്കമാലി ഭദ്രാസനത്തിലെ മഴവന്നൂർ സെൻറ് തോമസ് ഓർത്തഡോക്സ് പള്ളി മലങ്കര സഭയുടേതല്ലെന്ന് അറിയിച്ച് യാക്കോബായ വിഭാഗം കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു മലങ്കര സഭ ബഹുമാനപ്പെട്ട കോടതിയിൽ മലങ്കര സഭയുടെ ഭാഗമായി പള്ളിയാണെന്ന് ബോധ്യപ്പെടുത്തി ആവശ്യമായ തെളിവുകൾ വായിച്ചു കേൾപ്പിച്ചതിനാൽ കോടതിയെ ധെറ്റിദ്ധരിപ്പിക്കുവാൻ പാടില്ലെന്ന് യാക്കോബായ വിഭാഗം വക്കീലിന് നിർദ്ദേശം നൽകി പള്ളിയിൽ നടന്ന പൊതുയോഗങ്ങളുടെ കമ്മിറ്റി മിനിറ്റ്സ് ഹാജരാക്കുവാൻ ബഹുമാനപ്പെട്ട കോടതി നിർദ്ദേശങ്ങൾ നൽകുകയും കേസ് അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കുകയും ചെയ്തു മലങ്കര സഭയുടെ ഓണക്കൂർ സെഹിയോൺ ഓർത്തഡോക്സ് പള്ളിയുടെ താക്കോൽ വികാരിക്ക് കൈമാറുവാൻ കമ്മീഷണറോട് ബഹുമാനപ്പെട്ട കോടതി ഉത്തരവിട്ടു പൂട്ടപ്പെട്ടിരിക്കുന്ന പള്ളിയുടെ താക്കോൽ കമ്മീഷണറുടെ കൈവശം ആയിരുന്നു വികാരിയോട് പള്ളി തുറന്ന് ആരാധന നടത്തുവാനും വികാരിക്ക് സംരക്ഷണം നൽകുവാനും ബഹുമാനപ്പെട്ട കോടതി നിർദ്ദേശിച്ചു ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ആവശ്യമായ മേൽനോട്ടം വഹിക്കണം വിഘടന വിഭാഗം കൈവശം വച്ചിരിക്കുന്ന പള്ളിയുടെ രേഖകൾ മലങ്കര സഭയുടെ വികാരിക്ക് കൈമാറാനും ഭരണഘടന അനുസരിച്ച് ഭരണം നടത്തുവാനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനും വികാരിയോട് ബഹുമാനപ്പെട്ട കോടതി നിർദ്ദേശിച്ചു കോട്ടയം ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരിയുടെ ഔദ്യോഗിക മാസികയുടെ പ്രകാശനം പരിശുദ്ധ ബസേലിയോസ്മാർത്തമ്മ മാത്യൂസ് ത്രിതിയൻ കതുടിക്കാവ ഡോക്ടർ മാർ യൂലിയോസ് മെത്രാ നൽകി നിർവഹിച്ചു സെമിനാരി പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ റജി മാത്യൂസ് ഫാദർ ഡോക്ടർ ജോൺ തോമസ് കരിങ്ങാട്ടിൽ മാസിക എഡിറ്റർ ഫാദർ റിക്കു എസ് ചെറിയ എന്നിവർ സംബന്ധിച്ചു വിട്ടുപോയത് ചേർത്ത് കുന്നംകുളം പുത്തൻപള്ളി പെരുന്നാളിന് തുടക്കം അഭിമന്യ പുലിക്കോട്ടിൽ ദിവന്നാശസ്ത്രിമേനിയുടെ ഓർമ്മ പെരുന്നാളായ കുന്നംകുളം സെന്റ് തോമസ് കിഴക്കേ പുത്തൻപള്ളി പെരുന്നാളിന് സന്ധ്യാനമസ്കാരത്തോടെ തുടക്കമായി അങ്ങാടി ചുറ്റിയുള്ള പെരുന്നാൾ റാസ തൊഴിയൂർ മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ കുന്നംകുളം സെന്റ് തോമസ് കുന്നത്തെ പള്ളിക്ക് താഴെ വിശുദ്ധ മാർത്തോ ശ്രീഹായുടെ നാമത്തിൽ സ്ഥാപിതമായിരിക്കുന്ന കുന്നംകുളം സെന്റ് തോമസ് കുരിശുപള്ളിയിൽ എത്തിയ ശേഷം മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ നിതാന്തവന്യ ദിവ്യമഹിമശ്രീ ഷെറിൽ മാർ ബസേലിയോസ് മെത്രാപൊലത്ത തിരുമനസും ഓർത്തഡോക്സ് സഭയുടെ കുന്നംകുളം മെത്രാസന സഹായ മെത്രാപൊലിത്ത അഭിപന്യ ഡോക്ടർ മാർ യൂലിയോസ് തിരുമേനിയും ചേർന്ന് കുരിശുപള്ളിയിൽ ധൂപപ്രാർത്ഥന നടത്തി കിഴക്കേപ്പുത്തൻപള്ളിയുടെ അങ്ങാടി ചുറ്റിയുള്ള പെരുന്നാൾ റാസ തുടങ്ങിയ കാലം മുതൽ തൊഴിയൂർ സഭയുടെ കുരിശുപള്ളിയിൽ ഓർത്തഡോക്സ് സഭയിലെ വൈദികർ പെരുന്നാളിന് ധൂപം വയ്ക്കുന്ന ഈ ചടങ്ങ് ഏകദേശം പത്തു വർഷം മുമ്പ് ചിലരുടെ വ്യക്തി താല്പര്യങ്ങൾ മൂലം നിർത്തിവെച്ചിരിക്കുകയായിരുന്നു ആയത് വീണ്ടെടുക്കുമ്പോൾ ഇരുസഭകളെയും വിശ്വാസ സമൂഹം ഒന്നടങ്കം സന്തോഷിക്കുന്നതോടൊപ്പം പൂർവപിതാക്കന്മാർ നേടിത്തന്ന വിശ്വാസ സത്യങ്ങൾ ഊട്ടിയുറപ്പിക്കുവാൻ ഈ ചടങ്ങ് മുഖേന സാധിക്കുന്നു മലങ്കര സഭയ്ക്ക് തൊഴിയൂർ സഭ നൽകിയ ആത്മീയ സഹായവും സ്നേഹവും മറക്കാനാവാത്തതാണെന്ന് ഈ കൂടിച്ചേരൽ പുനഃസ്ഥാപിക്കപ്പെട്ടതോടെ കാലം തെളിയിച്ചിരിക്കുന്നു ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്ക മീഡിയ എക്സലൻസി അവാർഡ് ഏഷ്യാനെറ്റ് യു എസ് വീക്കിലി റൗണ്ട് അപ്പ് പ്രൊഡ്യൂസർ രാജു പള്ളത്തിന് ലഭിച്ചു ഏഷ്യാനെറ്റ് യു എസ് കാനഡ പ്രോഗ്രാം ഡയറക്ടറും യു എസ് വീക്കിലി റൗണ്ട് അപ്പ് പ്രൊഡ്യൂസറുമായ ശ്രീ രാജു പള്ളത്ത് ന്യൂ ജേഴ്സി ലിൻഡൻ ഓർത്തഡോക്സ് പള്ളി ഇടവകാംഗമാണ് മാവേൽക്കര പുതിയകാവ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലാണ് മാതൃ ഇടവക ഷിക്കാഗോയിൽ വെച്ച് നടന്ന മീഡിയ കോൺഫറൻസിന്റെ സമാപന സമ്മേളനത്തിൽ വെച്ച് അങ്കമാലി എം എൽ എ ശ്രീ റോജി ജോൺ അവാർഡ് സമ്മാനിച്ചു ഇന്ത്യൻ ഓർത്തഡോക്സ് സഭാ മീഡിയ വിംഗ് അഭിനന്ദനങ്ങൾ നേരുന്നു കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് എറണാകുളം ഡിസ്ട്രിക്റ്റിന്റെ വിമൻ കമ്മീഷൻ ചെയർമാനായി നിയമതനായ പാലക്കുഴ സെന്റ് ജോൺസ് ഓർത്തഡോക്സ് സുറിയാനിപ്പള്ളി ഇടവകാംഗമായ ശ്രീമതി ജയ ചാക്കോയ്ക്കും സംസ്ഥാന മാസ്റ്റേഴ്സ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പതിനായിരം മീറ്ററിൽ വെള്ളിയും അയ്യായിരം മീറ്ററിൽ വെങ്കലവും നേടിയ മാവേലിക്കര ഭദ്രാസന വൈദികനും കരുവാറ്റ വടക്ക് സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി വികാരിയുമായ വന്നിയ ജോബി കെ ജോണച്ചനും കേരള യൂണിവേഴ്സിറ്റി ബി ബി എ എൽ എൽ ബിക്ക് എട്ടാം റാങ്ക് കരസ്ഥമാക്കിയ പോരുവഴി മാർ ബസേലിയോസ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളി ഇടവകാംഗമായ അഡ്വക്കേറ്റ് ജൂബി തമ്പാനും കമ്പ്യൂട്ടർ സയൻസിൽ മൾട്ടി ഡോക്യുമെന്റ് ടെക്സ്റ്റ് സമ്പ്രൈസേഷൻ ടെക്നിക്സ് ഫോർ ബിഗ് ഡേറ്റ എന്ന വിഷയത്തിൽ ഹരതിദാസൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പി എച്ച് ഡി നേടിയ വാഗത്താനം ജെറുസലേം സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി ഇടുവാകാംഗവുമായ ശ്രീ അനീഷ് മാത്യു കുറിയാക്കോസിനും കേരള സ്റ്റേറ്റ് സബ് ജൂനിയർ ചാമ്പ്യൻഷിപ്സ് രണ്ടായിരത്തി ഡബിൾ ഗോൾഡ് കരസ്ഥമാക്കുകയും ഗേൾസ് സിംഗിൾ അണ്ടർ ഇലവൻ കേരള സ്റ്റേറ്റ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ചാമ്പ്യനുമായ ദുബായ് സെന്റ് തോമസ് കത്തീഡ്രൽ അംഗം കുമാരി അലക്സിയ എൽസ അലക്സാണ്ടർക്കും ഇന്ത്യൻ ഓർത്തഡോക്സ് സഭാ മീഡിയ വിംഗ് അനുമോദനങ്ങൾ നേരുന്നു കൊച്ചിയിൽ ഹൈക്കോടതിയിൽ അഭിഭാഷകയായി എൻറോൾ ചെയ്ത മലങ്കര സഭയുടെ മക്കളായ ബാബുജി ഈശോ ഏഞ്ചലീന ജോൺ ലിനു മാത്യു തോമസ് ബോസ് നിർമ്മൽ വർഗീസ് സിനി ജിജി ആതിരാ മറിയം ഡാനിയൽ സിമി മാത്യു സഞ്ജയ് വിൽസൺ എന്നിവർക്ക് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭാ മീഡിയ വിംഗ് അഭിനന്ദനങ്ങൾ നേരുന്നു ലോകം മുഴുവനും കടുത്ത ആശങ്ക ഉയർത്തി കോവിഡ് എന്ന മഹാരോഗം അതിതീവ്രമായി മനുഷ്യരിൽ പടർന്നുകൊണ്ടിരിക്കുന്നു ശക്തമായ ജാഗ്രത തുടരുക ഈ മഹാമാരിയിൽ നിന്നും ലോകത്തെ വിമുക്തമാക്കുവാൻ നാം ഓരോരുത്തരും സഹകരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു കൃത്യമായ സാമൂഹിക അകലം പാലിക്കുകയും മാസ്കുകൾ ശരിയായ രീതിയിൽ ധരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യണം നമ്മുടെ സുരക്ഷ നമ്മുടെ മാത്രം ഉത്തരവാദിത്വമാണ് എന്ന ബോധ്യത്തിൽ സുരക്ഷാ ബന്ധനങ്ങൾ പാലിച്ച് നമ്മെയും സമൂഹത്തെയും സംരക്ഷിക്കാം കഴിയുന്ന ഏവരും വാക്സിൻ ലഭ്യമാകുന്ന മുറയ്ക്ക് കോവിഡ് പ്രതിരോധത്തിനായി നിർബന്ധമായും വാക്സിനേഷൻ എടുക്കണമെന്ന് അറിയിക്കുന്നു എല്ലാവരും സുരക്ഷിതരായിരിക്കട്ടെ എന്ന് പ്രാർത്ഥനാപൂർവ്വം ആശംസിക്കുന്നു ഇതോടെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിച്ചു